പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയിലെ 7 സ്ഥാനാർത്ഥികളുടെ പത്രിക അംഗീകരിച്ചു. 3 പത്രികകൾ നിരസിച്ചു. LDF, UDF, NDA മുന്നണികളുടെ സ്ഥാനാർത്ഥികൾക്കൊപ്പം ആം ആദ്മി സ്ഥാനാർത്ഥിയുടെയും 3 സ്വതന്ത്രരുടെയും പത്രികകൾ അംഗീകരിച്ചു. ആകെ 10 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. മുഖ്യ വരണാധികാരിയായ RDO വിനോദ് രാജിന്റെ ഓഫീസിലാണ് പരിശോധന നടന്നത്. ഡോക്ടർ കെ പത്മരാജൻ, മഞ്ജു എസ് നായർ, റജി സക്കറി എന്നിവരുടെ പത്രികകൾ നിരസിച്ചു. ഈ മാസം 21 പത്രിക പിൻവലിക്കേണ്ട അവസാന തീയതി. LDFനായി ജേക്സി തോമസും UDFന് വേണ്ടി ചാണ്ടിയുമ്മനും NDAക്ക് വേണ്ടി ലിജിൻലാലുമാണ് മത്സര രംഗത്തുള്ളത്. 2 തവണ ഉമ്മൻചാണ്ടിയോട് പരാജയപ്പെട്ട ജയ്ക്ക് 3 അംഗത്തിനായാണ് ഇറങ്ങുന്നത്. ഉമ്മൻചാണ്ടിയുടെ മകൻ തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ അംഗത്തിനിറങ്ങുന്ന സാഹചര്യത്തിൽ വലിയ പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പം വൈകിയെങ്കിലും പരമാവധി വോട്ടുകൾ പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് BJP. സമുന്നതരായ നേതാക്കളെ തന്നെ മണ്ഡലത്തിലിറക്കിയാണ് മുന്നണികളുടെ പ്രചരണം. UDFനായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം പ്രചരണ രംഗത്തുണ്ട്. അയർക്കുന്നം, കൂരപ്പട, പാമ്പാടി മേഖലകളിലായിരുന്നു ചാണ്ടിയുമ്മന്റെ ഇന്നത്തെ പ്രചരണം. പുതുപ്പള്ളി, അകലക്കുന്നം പഞ്ചായത്തുകളിൽ LDF സ്ഥാനാർത്ഥി ജേക്സി തോമസ് പര്യടനം നടത്തിയപ്പോൾ അയർക്കുന്നം മേഖലയിലായിരുന്നു NDA സ്ഥാനാർത്ഥി ലിജിൻലാലിന്റെ പര്യടനം. കേരള വിഷൻ ന്യൂസ്, കോട്ടയം.